അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനീനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. കുറേ പ്രവാസികളായ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്തയുടെ ഒരു വെറൈറ്റി കാണിക്കുമെന്ന്. അപ്പോൾ അവരൊക്കെ വൈറ്റ് സോസ് വെച്ചിട്ടാണ് പാസ്ത ചെയ്യാറ്. അപ്പോൾ ഞാനൊരു സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാസ്ത നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം, ഒരു ചെറിയ തക്കാളി. തക്കാളി വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാസ്ത എത്രയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാസ്ത കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം പാസ്ത നിങ്ങൾക്കൊക്കെ അറിയാലോ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇട്ടപാട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഇനി പാസ്ത റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 അല്ലിയും വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് കുക്കായി വരുമ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുവരെ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓരോ പച്ചക്കറി ആഡ് ചെയ്യുമ്പോൾ മാത്രം ഉപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മാത്രം ഇതിൽ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളൊക്കെ ജസ്റ്റ് കുക്കായിട്ട് മതി. നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കുക്കായി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി. ഇനി അതിലേക്ക് ഞാൻ 1/2 teaspoon ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പച്ചക്കൊത്ത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീർ ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല റെഡ് കളർ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കാശ്മീർ ചില്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, എരിവിനൊന്നും വേണ്ടിയിട്ടല്ല. നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ പാസ്ത ഒരുപാട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് എടുത്തുകൊണ്ട് ഒരു ചെറിയ പീസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് 1 teaspoon കോൺഫ്ലവറിലേക്ക് 3 teaspoon വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത്. നിങ്ങൾ എത്രയാണ് കോൺഫ്ലവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 5 minutes വരെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പാസ്തയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നമ്മുടെ യമ്മി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാസ്ത ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ നമുക്ക് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.